നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോൺഗ്രസ് ചൊവ്വൂർ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു. സിപിഎം ആറാട്ടുപുഴ ലോക്കൽ സമ്മേളനം പല്ലിശ്ശേരി ശ്രീമുരളി ഓഡിറ്റോറിയത്തിൽ നടന്നു. മേളപ്പെരുമ നിറഞ്ഞ പെരുവനം നാട്ടിൽ ചെണ്ടകളെ നെഞ്ചോട് ചേർത്ത് ഊരകം സ്വദേശി സുനിൽ. സംസ്ഥാന സബ് ജൂനിയർ സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ചേർപ്പ് സിഎൻഎൻ ഗേൾസ് സ്കൂളിന് താരത്തിളക്കം. പാലക്കൽ സെന്റ് മാത്യൂസ് പള്ളിയിൽ വിശുദ്ധ യൂദാതദേവസിന്റെ തിരുനാൾ ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം ചേർപ്പ് മേഖലയിലെ കോവിഡ് കണക്കുകൾ. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ഞായറാഴ്ച 4 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. നിലവിൽ കോവിഡ് പോസിറ്റീവായി ചേർപ്പിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 51. ഇതിൽ 48 പേർ വീട്ടിലും 3 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ്. അവണിശ്ശേരി പഞ്ചായത്തിൽ ഞായറാഴ്ച 2 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. നിലവിൽ അവണിശ്ശേരിയിൽ കോവിഡ് പോസിറ്റീവായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 25. ഇതിൽ 25 പേരും വീട്ടിൽ ചികിത്സയിലാണ്. വല്ലച്ചിറ പഞ്ചായത്തിൽ ഞായറാഴ്ച 11 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 3 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. നിലവിൽ കോവിഡ് പോസിറ്റീവായി വല്ലച്ചിറയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 46. ഇതിൽ 46 പേരും വീട്ടിൽ ചികിത്സയിലാണ്. പാർലം പഞ്ചായത്തിലെ ഞായറാഴ്ചയിലെ കോവിഡ് കണക്കുകൾ ലഭ്യമായിട്ടില്ല. നിലവിൽ കോവിഡ് പോസിറ്റീവായി പാർലം പഞ്ചായത്തിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 53. കോൺഗ്രസ് ചൊവ്വൂർ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് ചാക്കേരി ഉദ്ഘാടനം ചെയ്തു. ജോൺ ജി ആലപ്പാടൻ അധ്യക്ഷത വഹിച്ചു. ജോർജ് ആൻഡോ അനുസ്മരണ പ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി സിൽവർട്ട് ദേവസി, എൽവിൻ ബെന്നി, അനൂജ്, എം ജെ ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പി ജെ എഡിസൺ, ജോസ് കൊമ്പൻ, ജോസഫ് ബിജു, ജോസഫ് മൊഴിപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. സിപിഎം ആറാട്ടുപുഴ ലോക്കൽ സമ്മേളനം പല്ലിശ്ശേരി ശ്രീമുരളി ഓഡിറ്റോറിയത്തിൽ നടന്നു. സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഡേവിസ് ഉദ്ഘാടനം നിർവഹിച്ചു. ലോക്കൽ സെക്രട്ടറി വി ആർ സരള പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. എൻ ടി സജീവൻ, പി എസ് ചന്ദ്രൻ, എം ഇന്ദുലേഖ, ജോൺസൺ ചിറമൽ എന്നിവർ പ്രസീഡിയം നിയന്ത്രിച്ചു. ചേർപ്പ് ഏരിയ സെക്രട്ടറി പി ആർ വർഗീസ്, ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ശ്രീനിവാസൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ചന്ദ്രൻ, കെ കെ അനിൽ, സെബി ജോസഫ് പല്ലിശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു. സിപിഎം പാർളം ലോക്കൽ സമ്മേളനത്തിന് മുന്നോടിയായി എല്ലാ ബ്രാഞ്ചുകളിലും നവംബർ 1 പതാക ദിനമായി ആചരിക്കും. പതാക ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന എം എസ് സുരേന്ദ്രൻ അനുസ്മരണവും സെമിനാറും സിപിഎം ഏരിയ സെക്രട്ടറി പി ആർ വർഗീസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. എം എസ് സുരേന്ദ്രൻ ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ശ്രീനിവാസൻ ഏറ്റുവാങ്ങും. നവംബർ 7 ഞായറാഴ്ച അമ്മാടം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് പാർളം ലോക്കൽ സമ്മേളനം നടക്കുന്നത്. സിപിഎം 23 പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള പാർലം ലോക്കൽ സമ്മേളനം നവംബർ 7 അമ്മാടം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സഖാവ് കെ വി പീതാംബരൻ നഗറിൽ വെച്ച് നടക്കുകയാണ്. ബഹുമാനപ്പെട്ട MLA സഖാവ് കെ കെ രാമചന്ദ്രൻ, സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അദ്ദേഹമാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. സമ്മേളനത്തോട് അനുബന്ധിച്ച് പതാക ദിനം നവംബർ 1 ആചരിക്കുകയാണ്. തലമുതിർന്ന നേതാവ് സഖാവ് എം എസ് സുരേന്ദ്രേട്ടൻ്റെ അനുസ്മരണ ദിനം കൂടിയാണ് നവംബർ 1. അനുസ്മരണ ദിനത്തിൻ്റെ ഭാഗമായും സമ്മേളനത്തിൻ്റെ ഭാഗമായും നവംബർ 1 വൈകിട്ട് 5 സഖാവ് എം എസ് സുരേന്ദ്രൻ അനുസ്മരണവും സെമിനാറും സിപിഐഎമ്മിൻ്റെ ചേർപ്പ് ഏരിയ സെക്രട്ടറി സഖാവ് പി ആർ വർഗീസ് മാസ്റ്റർ
ഉദ്ഘാടനം ചെയ്യുകയാണ്. അന്ന് തന്നെ സഖാവ് എം എസ് സുരേന്ദ്രൻ ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുന്ന ചടങ്ങ് CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് KK ശ്രീനിവാസൻ നിർവഹിക്കുന്നു. തൃശൂർ ജില്ലാതല പ്രവേശനോത്സവം നവംബർ 1 അമ്മാടം സെന്റ് ആന്റണീസ് സ്കൂളിൽ നടക്കും. രാവിലെ 9:30 നടക്കുന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് മാസ്റ്റർ അധ്യക്ഷത വഹിക്കും. ജില്ലാ കളക്ടർ ഹരിത വി കുമാർ, TN പ്രതാപൻ MP, നാട്ടിക MLA CC മുകുന്ദൻ, ചലച്ചിത്ര താരം ജയരാജ് വാര്യർ, പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ CA സന്തോഷ് എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മദനമോഹൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AV വല്ലഭൻ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, പാർളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ തുടങ്ങിയവർ പങ്കെടുക്കും. കഴിഞ്ഞ 1.5 വർഷക്കാലമായി കോവിഡ് മൂലം അടഞ്ഞുകിടന്നിരുന്ന വിദ്യാലയങ്ങൾ വരുന്ന നവംബർ 1 മുതൽ തുടർന്ന് പ്രവർത്തിക്കുകയാണ്. തൃശൂർ ജില്ലാതല പ്രവേശനോത്സവം ഉദ്ഘാടനം നടക്കുന്നത് നവംബർ 1 അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു, TN പ്രതാപൻ MP, MLA CC മുകുന്ദൻ, ജില്ലാ കളക്ടർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വിദ്യാഭ്യാസ ഉപഡയറക്ടർ ജയരാജ് വാര്യർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കുന്നു. ഈ പരിപാടിക്കായുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നു വരികയാണ്. ഇത് വിജയിപ്പിക്കാൻ പഞ്ചായത്തിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകും. മേളപ്പെരുമ നിറഞ്ഞ പെരുവനം നാട്ടിൽ ചെണ്ടകളെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുകയാണ് ഊരകം സ്വദേശി ഐരിപ്പറമ്പിൽ വീട്ടിൽ സുനിൽ. 500 ചെണ്ടകളാണ് സുനിലിന്റെ ചെണ്ട വീട്ടിൽ ഉള്ളത്. ചെറുപ്പം മുതൽ മേളത്തെ നെഞ്ചിലേറ്റിയ സുനിൽ ഇതിനിടയിലാണ് ചെണ്ടകളുടെ ഇഷ്ടതോഴനായി മാറുന്നത്. 1-2 500 ചെണ്ടകളെ ഇന്ന് കണ്ണിലെ കൃഷ്ണമണി പോലെ പരിചരിക്കുന്നു. കോവിഡ് മഹാമാരിക്ക് മുമ്പ് ഉത്സവങ്ങൾ, പെരുന്നാൾ, സ്കൂൾ കലോത്സവങ്ങൾ, ഓണാഘോഷ പരിപാടികൾ, കുമ്മാട്ടിക്കളി, ആഘോഷരാവുകൾ വരുമ്പോൾ സുനിലിൻ്റെ ചെണ്ട വീട്ടിൽ തിരക്കാവും. നാട്ടിൽ മേളപ്പെരുക്കം തീർക്കാനുള്ള ചെണ്ടകളെ തേടി ആവശ്യക്കാർ എത്തുമായിരുന്നു. പ്രധാനമായും വാടകയ്ക്കാണ് കൊടുക്കാറ്. എന്നാൽ കോവിഡ് എല്ലാ താളവും മാറ്റി എന്ന് തന്നെ പറയാം. 24 ചെണ്ടയടക്കമുള്ള വാദ്യോപകരണങ്ങൾ വാടകയ്ക്കും വിൽപ്പനയും നടത്തുന്ന ഇദ്ദേഹത്തെ ഈ രംഗത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് അച്ഛൻ ഐരിപ്പറമ്പിൽ രാമൻകുട്ടിയാണ്. 1000 ചെണ്ട കേരളത്തിലും പുറത്തും വിദേശത്തുമായി ഇതിനോടകം വിൽപ്പന നടത്തിയിട്ടുണ്ട്. പ്രധാനമായും ശിങ്കാരിമേളക്കാരാണ് ചെണ്ട വാടകയ്ക്കെടുക്കാറ്. ശിങ്കാരിമേള കലാകാരന്മാരാണ് കൂടുതലും നമ്മുടെ ചെണ്ടകളൊക്കെ വാടകയ്ക്ക് എടുക്കുന്നത്. അവർക്ക് അനുമതികളൊന്നും ഇപ്പോഴും ലഭിക്കാത്തതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഒരുപാട് പേര് ബുദ്ധിമുട്ടിലാണ്. നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ചെണ്ടയുടെ എല്ലാ ഭാഗങ്ങളും, പാർട്സുകൾ നമ്മൾ വിൽപ്പന നടത്തുന്നുണ്ട്. ചെണ്ടയായിട്ട് ചോദിക്കുകയാണെങ്കിൽ അതും ചെയ്യുന്നുണ്ട്. പിന്നെ നാടൻ കലാരൂപങ്ങളായിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള വാദ്യങ്ങളുണ്ട്. മരം, തുടി, വടിച്ചിലമ്പ്, പിന്നെ തകില്, പുള്ളോർക്കുടം, അങ്ങനെ ഒരുപാട് അതിൻ്റെതായിട്ടുള്ള ബന്ധപ്പെട്ട് അത് സ്കൂൾ കലോത്സവ സമയത്താണ് കൂടുതലും അത് പോകുന്നത്. ഈ മേഖലയിലേക്ക് പലരും പുതിയതായി കടന്നു വരുന്നുണ്ടെന്ന് സുനിൽ പറയുന്നു. ചെണ്ട വാടകയ്ക്ക് കൊടുക്കുന്ന മേഖലയിൽ ഒരുപാട് പേര് പുതിയതായിട്ട് വരുന്നത് ഒരു മത്സരബുദ്ധിയോടുകൂടിയാണ് എല്ലാവരും നോക്കി കാണുന്നത്. തീർച്ചയായിട്ടും വരുന്ന കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്തി നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തം. അത് ഭംഗിയായി ചെയ്യുന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവർ വരുന്നു എന്നുള്ളത് ഒരു വെല്ലുവിളിയല്ല, അതൊരു സ്പോർട്സ്മൻ സ്പിരിറ്റിലാണ് നമ്മൾ എടുക്കുന്നത്. കോവിഡ് കാലം 150 ചെണ്ടകൾ ഉപയോഗിക്കാത്തതിനാൽ ഈർപ്പം കയറി പൂപ്പൽ പിടിച്ചു നശിച്ചു. വരുമാനം ലഭിക്കേണ്ട സീസണിൽ 3.5 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായും സുനിൽ പറഞ്ഞു. ഈ കാലവും മാറി ആഘോഷരാവുകളെ കാത്തിരിക്കുകയാണ് സുനിലിൻ്റെയും മേളത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും കുടുംബങ്ങൾ. ഉത്സവ ആഘോഷരാവുകൾക്കായി ഓരോ ആസ്വാദകരും കാത്തിരിക്കുമ്പോൾ സുനിലിനെ പോലെ കലയെ നെഞ്ചിലേറ്റുന്ന വ്യക്തികളും നമ്മുടെ സമൂഹത്തിന് വലിയ മാതൃകയാണ്.
ആസ്വാദനത്തിന്റെ ഗോപുരം തീർക്കുന്ന നിമിഷങ്ങൾ. 25 വർഷം 500 ചെണ്ടകളെ സ്നേഹിക്കുകയും പ്രണയിക്കുകയും ചെയ്യുകയാണ് സുനിൽ. നാട്ടിൽ ഇനിയും ആഘോഷങ്ങൾ ഉയരണം. മേളവും താളവുമെല്ലാം ഉയരുന്ന ആ നല്ല നാളേക്കായി നമുക്ക് കാത്തിരിക്കാം. ക്യാമറമാൻ ടി എസ് സുനിലിനോടൊപ്പം ജോബി ജോൺ, മീഡിയ 4. കണ്ണൂരിൽ നടന്ന സംസ്ഥാന സബ് ജൂനിയർ സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ചേർപ്പ് CNN ഗേൾസ് സ്കൂളിന് താരത്തിളക്കം. സബ് ജൂനിയർ സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായ തൃശൂർ ജില്ലാ ടീമിലെ 10 കുട്ടികൾ CNN സ്കൂളിലെ താരങ്ങളാണ്. ആദ്യ 3 മത്സരങ്ങളിൽ തിരുവനന്തപുരം, കാസർഗോഡ്, എറണാകുളം ജില്ലാ ടീമുകളെ പരാജയപ്പെടുത്തിയാണ് തൃശൂർ ടീം സെമി ഫൈനലിൽ കടന്നത്. സെമിയിൽ 3-4 മലപ്പുറത്തെയും ഫൈനലിൽ 3-4 കോട്ടയത്തെയും പരാജയപ്പെടുത്തിയാണ് തൃശൂർ ജില്ലയിലെ കുട്ടികൾ ചാമ്പ്യന്മാരായത്. KV നയന, PS ശ്രീപാർവതി, MB ദർശന, KB അനശ്വര, KR ആര്യ, ES ആൽഗ, അഞ്ജന ജീവൻ പ്രസാദ്, S നിവേദ, നന്ദു കൃഷ്ണ, വൈഗ സനീഷ് എന്നിവരാണ് CNN സ്കൂളിൽ നിന്നുള്ള അഭിമാന താരങ്ങൾ. CNN സ്കൂളിലെ സ്പോർട്സ് അധ്യാപകരായ വിമൽ രാജ്, ബിജുലാൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇവർ സ്കൂളിൽ കായിക പരിശീലനം നടത്തുന്നത്. പാലക്കൽ സെന്റ് മാത്യൂസ് പള്ളിയിൽ വിശുദ്ധ യൂദാതദേവസിന്റെ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10 നടന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് വടൂക്കര ലിറ്റിൽ ഫ്ലവർ പള്ളി വികാരി ഫാദർ ജോസ് എടക്കളത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തലോർ ഉണ്ണിമിശിഹ ആശ്രമം വികാരി ഫാദർ ജിയോ ഫ്രാൻസിസ് എടക്കളത്തൂർ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 5 നടന്ന ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് മുപ്പ്ളിയം ധ്യാനാശ്രമം വികാരി ഫാദർ ആൽബി മനപ്പള്ളിയാൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സകല വിശുദ്ധന്റെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർ പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നവരും സുഹൃതങ്ങളിൽ തീക്ഷ്ണതയുമുള്ളവരാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ പിതാവുമായ മാർ ജോർജ് മെത്രാപൊലിത്തയും അവരുടെ സഹപ്രവർത്തകരെയും ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യൂദാതദേവസിന്റെ സുഹൃത്തുക്കളെക്കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ റഫേൽ മാലാക്കിയുടെ തിരുനാളിന്റെ 8-ാം ഇടം ആഘോഷിച്ചു. രാവിലെ 10 നടന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ലിൻഡോ കാഞ്ഞൂത്തറ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോജോ മരോട്ടിച്ചാൽ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് മാലാഖയുടെ തിരുസ്വരൂപം എഴുന്നള്ളിപ്പും നടന്നു. ഫാദർ ജോസ് കോനിക്കര, ഫാദർ ജിജോ മാളിയേക്കൽ, ഫാദർ സജിൽ കണനാക്കൽ, ട്രസ്റ്റിമാരായ എഡിസൺ പാലിയേക്കര, ഫ്രാൻസിസ് തറയിൽ, ലിൻഡോ കാട്ടൂക്കാരൻ, ജസ്റ്റിൻ റാഫേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന കുളമ്പുരോഗ കുത്തിവയ്പ്പെടുക്കാത്ത കന്നുകാലികളുള്ള ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ കർഷകർ ഉടൻ തന്നെ ചേർപ്പ് മൃഗാശുപത്രിയുമായി ബന്ധപ്പെടേണ്ടതാണെന്ന് സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ KJ നീന അറിയിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ നിന്നും കോഴി വളർത്തലുമായി ബന്ധപ്പെട്ട് ജനറൽ SC വിഭാഗങ്ങളിലെ ഗുണഭോക്തൃ ലിസ്റ്റിൽ പേരുള്ള കർഷകർ ഉടൻ തന്നെ റേഷൻ കാർഡിൻ്റെയും ആധാർ കാർഡിൻ്റെയും പകർപ്പുകളും കോഡ് ഉണ്ടെന്നുള്ള വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രവും സഹിതം മൃഗാശുപത്രിയിലെത്തി ഗുണഭോക്തൃവിഹിതം അടയ്ക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ജനറൽ വിഭാഗം 600 രൂപയും SC വിഭാഗം 300 രൂപയുമാണ് ഗുണഭോക്തൃവിഹിതമായി അടയ്ക്കേണ്ടത്. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. സ്വർണം ഗ്രാമിന് 4,470 രൂപ, പവന് 35,760 രൂപ. അവസരമായി പ്രധാന വാർത്തകൾ വീണ്ടും. കോൺഗ്രസ് ചൊവ്വൂർ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു. CPM ആറാട്ടുപുഴ ലോക്കൽ സമ്മേളനം പല്ലിശ്ശേരി ശ്രീമുരളി ഓഡിറ്റോറിയത്തിൽ നടന്നു. മേളപ്പെരുമ നിറഞ്ഞ പെരുവനംനാട്ടിൽ ചെണ്ടകളെ നെഞ്ചോട് ചേർത്ത് ഊരകം സ്വദേശി സുനിൽ. സംസ്ഥാന സബ് ജൂനിയർ സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ചേർപ്പ് CNN ഗേൾസ് സ്കൂളിന് താരത്തിളക്കം.
പാലക്കൽ സെന്റ് മാത്യൂസ് പള്ളിയിൽ വിശുദ്ധ യൂദാത്ത ദൈവത്തിന്റെ തിരുനാൾ ആഘോഷിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.